Hello, my dear students. I am Sapna Shaji, Assistant Professor, Department of Commerce, Self, Nirmala College, Mohatipura. നമുക്ക് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു മെത്തേഡാണ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. ചെയ്ത് കഴിയുമ്പോൾ സ്റ്റെപ്പിൻ്റെ ഷേപ്പിൽ വരുന്നത് കൊണ്ട് ആ പേര് കിട്ടിയ മെത്തേഡാണ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. അപ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്റ്റെപ്പ് ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കോസ്റ്റ് ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമ്മൾ നോക്കിക്കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു സ്റ്റെപ്പിൻ്റെ രൂപത്തിൽ കിട്ടുകയാണെങ്കിൽ അതാണ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. A manufacturing company has two production department and three service department. The departmental distribution summary showed the following expenses. The production department is under now, three service department is under the one. Department X and Y are production. Service is the timekeeping department, stores department, maintenance department. Appa timekeeping department may bend up at the end of the time. എംപ്ലോയീസുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പം നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ് അതിൻ്റെ ബേസിസ്. സ്റ്റോർസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റോർസ് റിക്വിസിഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ റേഷ്യോ. ദെൻ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും മെഷീനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, മെയിൻ്റനൻസ് ഒക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ റേഷ്യോ. ദെൻ അപ്പോർഷൻ ദി ഓവർ ഹെഡ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബൈ യൂസിങ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആൻസറിന് ആവശ്യമായ ടേബിൾ വരയ്ക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ആൻസർ ഒരു സ്റ്റെപ്പിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഹെഡിങ് കൊടുത്ത് ടേബിൾ വരയ്ക്കുമ്പം ഓവർ ഹെഡ്, ബേസ്, റേഷ്യോ എന്ന് കൊടുത്തതിന് ശേഷം ആദ്യം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പേര് കാണിക്കണം, എന്നിട്ടേ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാണിക്കാവൂ. ആദ്യം നിങ്ങൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചില്ലെങ്കിൽ സ്റ്റെപ്പ് തിരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ആദ്യം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കാണിക്കുക, എന്നിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാണിക്കുക. അപ്പോൾ ടൈം കീപ്പിംഗ്, സ്റ്റോർസ്, മെയിൻ്റനൻസ്, എക്സ് വൈ എന്നിട്ടു. എമൗണ്ടുകൾ എടുക്കുമ്പോഴും നിങ്ങൾ ചാടിക്കയറി നിരത്തി പിടിച്ച് എഴുതി വെച്ചേക്കരുത്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കോസ്റ്റുകൾ ആദ്യം എഴുതിയിട്ട് വേണം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഴുതാൻ. അപ്പോൾ ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മുടെ ക്വസ്റ്റിന് തന്നേക്കുന്ന എമൗണ്ട് നമുക്കൊന്ന് എടുത്തെഴുതാം. അത് ആദ്യം തന്നെ സർവീസിൻ്റെ വേണം എടുക്കാൻ. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് 4000, സ്റ്റോർസിന് 5000, മെയിൻ്റനൻസിന് 3000. അപ്പം 4000, 5000, 3000 ആദ്യം എഴുതണം. എന്നിട്ട് വേണം എക്സിൻ്റെ വൈയിലേക്കും വരാൻ. എക്സിൻ്റെ 10000, 16000, വൈയുടെ 10000. അപ്പോൾ നമ്മൾ എഴുതുന്നു ടൈം കീപ്പിങ്ങിൻ്റെ 4000, സ്റ്റോർസ് 5000, മെയിൻ്റനൻസ് 3000, എക്സ് 16000, വൈ 10000. ഇനി ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ ഈ 4000 രൂപ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ 4000 ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ -4000 വിട്ടു കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഈ 4000 നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ടൈം കീപ്പിങ്ങിൻ്റെ ബേസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ്. ക്വസ്റ്റ്യൻ എംപ്ലോയീസിൻ്റെ എണ്ണം നന്നേക്കണം എത്രയാണ് നോക്കുക. 40, 30, 20, 20. അപ്പോൾ നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ആദ്യം ടേബിളിൽ കിടക്കുന്നത് സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റും മെയിൻ്റനൻസ് എക്സ് വൈ ആണ്. അപ്പം നമ്പർ എടുക്കുമ്പോഴും സ്റ്റോർസിൻ്റെ നമ്പർ വേണം നമ്മൾ ആദ്യം എടുക്കാൻ. സ്റ്റോറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 20, പിന്നെ മെയിൻ്റനൻസിൻ്റെ 10, പിന്നെ 40, 30. അപ്പം 20:10:40:30. 20, 10, 30, 40, 30, 70, 30, 70, 30, 70, 30, 100 അപ്പം 4000 × 20/100 ഇവിടെ വരും. 4000 × 10/100 മെയിൻ്റനൻസിൽ വരും. 4000 × 40/100 പ്രൊഡക്ഷൻ എക്സിലും 4000 × 30/100 പ്രൊഡക്ഷൻ വൈയിലും വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം കീപ്പിംഗ് തീർന്നു പോയി. ഇനി ടൈം കീപ്പിങ്ങിലില്ല. ഇനി നമുക്ക് സ്റ്റോർസിൻ്റെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. സ്റ്റോർസ് എന്ന് എഴുതി അത് ഡിവൈഡ് ചെയ്യേണ്ട റേഷ്യോ നമ്പർ ഓഫ് സ്റ്റോർ റിക്വിസിഷൻ ആണ്. ഇനിയുള്ളതിലെ ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് നോക്കുക, മെയിൻ്റനൻസ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റോർസിൻ്റെ റിക്വിസിഷൻ എടുക്കുന്ന കേസിൽ മെയിൻ്റനൻസിൻ്റെ വേണം ആദ്യം എഴുതാൻ. 6, 24, 20. അപ്പോൾ റേഷ്യോ എഴുതി 6:24:20. അപ്പോൾ ഇവിടെ ഇനി ഈ 5000 മാത്രമല്ല ഡിവൈഡ് ചെയ്യാനുള്ളത്. സ്റ്റോർസിൻ്റെ താഴെ ഇപ്പോൾ 5000 × 800 മൊത്തം 5800. ഇതിനെ വേണം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ ആദ്യം അതിനെ ഒന്ന് ക്ലോസ് ചെയ്യാം. -5800 എന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് 24, 6, 30, 20, 50 ടോട്ടൽ. 5800 × 6/50 ഇവിടെ, 5800 × 24/50 ഇവിടെ, 5800 × 20/50 ഇവിടെ എഴുതുന്നു. ഓക്കെ, ദെൻ ഇനി നമുക്കുള്ള ഒരേ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻ്റനൻസ് ആണ്. അപ്പോൾ നമ്മൾ മെയിൻ്റനൻസ് നേടി. മെഷീൻ അവറാണ് നമ്മുടെ ബേസിസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ 2 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെഷീൻ അവറുള്ളൂ. 24 ഉം 16 ഉം എടുക്കുക പൂജ്യം വെട്ടിക്കളഞ്ഞിട്ട്. ഇപ്പോൾ 24:16, അപ്പോൾ ടോട്ടൽ 40 വരും. മെയിൻ്റനൻസിൻ്റെ താഴെ ഇപ്പോൾ ടോട്ടൽ എത്ര രൂപയുണ്ടെന്ന് നോക്കാം. 3000, 4000, 6000, 600, 690, 600, 690, 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
ഇട്ട് കൊടുത്തു. എന്നിട്ട് 4096 x 24/40
എക്സിനും വരും 4096 ഇൻറ്റു 16/40 വൈക്കും വരും. എക്സിൻ്റെ ടോട്ടൽ എടുക്കുക 22840, വൈയുടെ ടോട്ടൽ എടുക്കുക 17158. ഇനി നമുക്ക് ആ സ്റ്റെപ്പ് വരയ്ക്കാം. ആ ക്ലോസ് ചെയ്തേക്കുന്ന ഒട്ടങ്ങ് വരയ്ക്കുക. ടൈം കീപ്പിങ്ങിൻ്റെ അവിടെ തുടങ്ങി സ്റ്റോർസിൽ കൂടെ കടന്നു വന്ന് മെയിൻ്റനൻസിൽ കൂടെ വന്ന് ഒരൊറ്റ സിംഗിൾ ലൈൻ അങ്ങ് വിടുന്നു. അപ്പോൾ നോക്കുമ്പോൾ നമുക്കൊരു നട കയറി പോകുന്ന ഒരു ഫീലിംഗ് കിട്ടുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രോബ്ലത്തെ നമ്മൾ സ്റ്റെപ്പ് ലാഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടുക. ബാക്കി മെത്തേഡ്സും ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കീപ് വാച്ചിങ്. താങ്ക് യു.